തെങ്ങും കവുങ്ങും വയലേലകളും പച്ചക്കറി വിളകളും കൊണ്ട് സമ്പന്നമായ കൃഷിയിടങ്ങൾ. മണ്ണും മനുഷ്യനും സകല ജീവജാലങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന പ്രകൃതി സത്യം പ്രകടമാകുമ്പോഴാണ് കൃഷി എന്നത് ഒരു സംസ്കാരമായി മാറുന്നത്. സമ്മിശ്ര കൃഷിയുടെ പ്രാധാന്യവും സാധ്യതകളും തിരിച്ചറിഞ്ഞ കർഷകനാണ് അരവിന്ദൻ. ഞാൻ ജനിച്ചു വളർന്നത് ആലുവയ്ക്കടുത്തുള്ള ഉളിയന്നൂർ എന്ന ഗ്രാമത്തിലാണ്. അച്ഛൻ്റെയൊക്കെ മരണശേഷം അവിടെയുള്ള സ്ഥലം കൊടുത്ത് കുറച്ച് കൃഷിഭൂമി കൂടുതൽ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് പെരുമ്പാവൂരിൻ്റെ കിഴക്ക് ഭാഗമായിട്ടുള്ള വള്ളയഞ്ചനങ്കരയിൽ വന്ന് സെറ്റിൽ ചെയ്തത്. ഇവിടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 2 ഏക്കർ 42 സെൻറ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഏകദേശം ഒരു 1.5 ഏക്കറിന് മേളിൽ സ്ഥലം പാട്ടത്തിനടുത്തുകൂടി കൃഷി ചെയ്യും. വാഴ, ജാതി, റബ്ബർ, നെല്ല്, ചേന, പച്ചക്കറികൾ, തെങ്ങ് എന്നിങ്ങനെ നീളുന്ന വിളസമ്പന്നതയ്ക്കൊപ്പം പശു, ആട്, മത്സ്യം, കോഴി ഇവയെല്ലാം ചേരുന്നതാണ് അരവിന്ദൻ്റെ മൃഗസമ്പത്ത്. പതറാത്ത മനസ്സും അധ്വാനിക്കാനുള്ള ശരീരവും ദീർഘവീക്ഷണവുമാണ് അരവിന്ദൻ എന്ന കർഷകന്റെ കാർഷിക വിജയത്തിന് പിന്നിലെ രഹസ്യം. ഒരു വിളക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, അതായത് പ്രകൃതി ദുരന്തം പോലെയുള്ളതും അതുപോലെ വില വ്യത്യാസങ്ങളും പെട്ടെന്ന് നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ട സാഹചര്യത്തിലാണ് ഞാൻ ഈ സമ്മിശ്ര കൃഷി രീതിയിലേക്ക് വന്നത്. ഏക വിളകളെ ആശ്രയിച്ചുകൊണ്ട് സീസണിൽ മാത്രം വരുമാനം സമ്പാദിക്കുന്ന കർഷകരുടെ നിലയിലായിരുന്നു അരവിന്ദനും ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ സമ്മിശ്ര കൃഷി രീതിയിലൂടെ ദിവസം തോറും മാസം തോറും വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഇദ്ദേഹം പിന്നീട് ആ കൃഷിയിലേക്ക് തിരിഞ്ഞു. നമ്മൾ വിള ഉൽപ്പാദിപ്പിച്ച് പണം കിട്ടുന്ന രീതി എന്നതിൽ നിന്നും മാറിയിട്ട് നമുക്ക് ദൈനംദിനം വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പശു വളർത്തലിലേക്ക് കൂടി അഡീഷണലായിട്ട് ആദ്യം വന്നു. അതുപോലെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാനൊന്നും എനിക്ക് നേരെ ഉണ്ടായിരുന്നത് റബ്ബർ, തെങ്ങ്, ജാതി, കുറച്ച് നെൽകൃഷി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉള്ള വരുമാനത്തിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി വരുമാനം വർദ്ധിപ്പിക്കണം, ജീവിത നിലവാരം ഇതിൽ ഉയരണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത്. ആദ്യം വളരെ കുറച്ച് സ്ഥലങ്ങളാണ് എടുത്തത്. എല്ലാ വർഷവും ഒരു 500 താഴെ വാഴയോളം വയ്ക്കും. കുറച്ച് സ്ഥലം പച്ചക്കറി കൃഷി ചെയ്യും. 1.5 ഏക്കർ സ്ഥലത്ത് വാഴയാണ് കൃഷി ചെയ്തു വരുന്നത്. വാഴ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടവിളയാണ്. 1000 ഏത്തവാഴകളാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഉള്ളത്. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഉപയോഗക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഏത്തവാഴയാണ്. കാരണം ഏത്തവാഴ നമുക്ക് പഴമായിട്ട് ഉപയോഗിക്കാം, ചിപ്സായിട്ട് ഉപയോഗിക്കാം, അതുപോലെ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെയെല്ലാമുണ്ട്. മറ്റുള്ള വാഴയെ സംബന്ധിച്ചോളം ഫ്രൂട്ട്സ് ഐറ്റം ആയിട്ട് മാത്രമേ അത് നമ്മുടെ ഭക്ഷണക്രമത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഏത്തവാഴയ്ക്ക് എന്നും ഡിമാൻഡും കൂടുതലാണ്, ആവശ്യക്കാരും കൂടുതലാണ്, അതിൻ്റെ ഉപയോഗവും കൂടുതലാണ്. അതുകൊണ്ടാണ് ഏത്തവാഴ കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം. വിപണിയിൽ ഏത്തൻ പഴത്തിന് ആവശ്യക്കാർ ഏറെയാണ്. ഏത്തവാഴ കർഷകന് നഷ്ടമുണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇവിടെ വാഴക്കൃഷി കൂടാനുള്ള പ്രധാന കാരണം VUPCയുടെ വിപണിയാണ്. കാരണം നമ്മൾക്ക് വിപണിയിൽ വയ്ക്കുന്ന ഉൽപ്പന്നത്തിന് വില കുറഞ്ഞാലും കൂടിയാലും കൃത്യമായിട്ട് അതിൻ്റെ വില പണം 8-ാം ദിവസം നമുക്ക് കിട്ടുന്നു. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വില ഭംഗിയായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നത്. 2 മീറ്റർ അകലം പാലിച്ചാണ് വാഴകൾ നട്ടിരിക്കുന്നത്. വാഴകൾ നടുന്നതിന് മുൻപായി മണ്ണിൽ കുമ്മായം കലർത്തി കുഴികളെടുക്കുന്നു. വിത്ത് പാകുമ്പോൾ മുതൽ നല്ല വിളവെടുപ്പിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നീ ജൈവവളങ്ങളാണ് അടിവളമായി വാഴയ്ക്ക് നൽകുന്നത്. പിന്നീട് 2ാം ഘട്ട വളപ്രയോഗമായി ചാണകം, കമ്പോസ്റ്റ് വളം, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാഷ് എന്നിവ ഉപയോഗിക്കുന്നു. ഉണങ്ങിയ ഇലകൾ വെട്ടിമാറ്റി വാഴത്തടത്തിലെ പുല്ല് ചെത്തി ഒരുക്കിയും വാഴകളുടെ വളർച്ച സുഗമമാക്കുന്നതിലും ശ്രദ്ധാലുവാണ് ഈ കർഷകൻ. നേന്ത്രവാഴ കൃഷിയിൽ ഏറ്റവും പ്രധാനം വാഴകൾ വളരുമ്പോൾ ബലമുള്ള താങ്ങുകൾ കൊടുക്കുക എന്നതാണ്. മുളകളും പുളിമരത്തടികളും ഇതിനായി ഉപയോഗിക്കുന്നു. വള്ളികൾ വാഴകളിലേക്ക് പരസ്പരം വലിച്ചു കെട്ടി താങ്ങ് നൽകുന്ന രീതിയും ഈ കൃഷിയിടത്തിലുണ്ട്. വാഴയുടെ അവസാന വളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വാഴ ഒടിഞ്ഞു പോകാതെ, കാറ്റത്ത് വലയാതെ കെട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു റിംഗ് മോതിരം പോലെ
ഒരു വള്ളി കെട്ടിയിട്ട് അതിൽ നിന്ന് മൂന്ന് വള്ളി വലിച്ച മൂന്ന് വശത്തേക്കും വലിച്ച് കെട്ടുന്നത്. അപ്പോൾ അങ്ങനെ വലിച്ച് കെട്ടുമ്പോൾ ഒരുമാതിരി വാഴയ്ക്ക് കാറ്റത്ത് ഒരു സപ്പോർട്ടാകും. പക്ഷേ ഊണിയുടെ അത്ര ഗുണം വരില്ല. ഊണിയെ സംബന്ധിച്ചിടത്തോളം ഒരു 55 രൂപ 60 രൂപ ഇന്നൊരു ഊണിക്ക് വില വരും. പരിപാലകന്റെ പരിചരണ മുറകളിൽ പിഴവില്ലെന്ന ഭാവത്തോടെയാണ് ഈ കൃഷിയിടത്തിലെ ഓരോ വാഴക്കുലകളും പൂർണ്ണ വളർച്ചയെത്തുന്നത്. ഒരു വാഴക്കുല ഏകദേശം 9 കിലോ തൂക്കം വരുന്നു. ഇവിടെ നിന്നും വാഴക്കുലകൾ മാത്രമല്ല വാഴയിലയും വാഴക്കന്നുകളും എല്ലാം വിപണിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിളകളുടെ വരുമാന സാധ്യതകൾ വ്യത്യസ്തമാണെന്ന തിരിച്ചറിവ് കൂടി ഈ കർഷകനുണ്ട്. കർഷകന്റെ വരുംകാല പ്രതീക്ഷകളാണ് ഓരോ വാഴയുടെയും ചുവട്ടിൽ വളരുന്ന വാഴക്കന്നുകൾ. ഓരോ വാഴ ചുവട്ടിലും 4 വാഴക്കന്നുകൾ ഉണ്ടാകുമെങ്കിലും ലക്ഷണമൊത്ത വാഴക്കന്നുകൾ മാത്രമേ വരുംകാല കൃഷിക്ക് ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തവ വാഴയ്ക്ക് വളമായി മാറുന്നു. നമ്മൾ കൊലക്കുന്ന വരെയുള്ള വാഴക്കണ്ണുകളെ നമ്മൾ വളരാൻ അനുവദിക്കില്ല. നമ്മളത് എന്തെങ്കിലും രീതിയിലത് നശിപ്പിക്കുകയാണ്. 10 മാസമാണ് വാഴയുടെ വളർച്ചാ കാലഘട്ടം. ആദ്യവർഷം ഉൽപാദന ചെലവ് കൂടുതലാണെങ്കിലും വിളവിൽ കുറവ് വരുന്നില്ല എന്നതാണ് ഈ കർഷകന്റെ അഭിപ്രായം. അപ്പോൾ 2 തരത്തിലാണ് ഈ സ്ഥലഉടമകൾ നമ്മളെ സമീപിക്കുന്നത്. ഒന്ന്, അവർക്ക് റബ്ബർ വെച്ച് 3 വർഷത്തേക്ക് നമ്മൾ പരിപാലിച്ച് കൊടുക്കുക. അത് ചിലർ ആ റബ്ബർ കൃഷി അവർ തന്നെ ചെയ്യും. നമ്മൾ ചെയ്യുന്ന വാഴക്കൃഷിക്ക് ഒരു വാഴയ്ക്ക് 3 രൂപ പാട്ടമെന്ന രീതിയിലുമാണ് ചെയ്തു പോകുന്നത്. 2 മുതൽ 3 വർഷം വരെ ലാഭമായി മാറുന്നു വാഴക്കൃഷി. വാഴ വിള മാത്രമല്ല ജൈവവളം കൂടിയാണ് എന്നതാണ് വാഴക്കൃഷിയുടെ പ്രത്യേകത. 3 വിളയായിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെയല്ല, വാഴ വെട്ടിക്കഴിഞ്ഞാൽ ഒരു വാഴയുടെ വിളവിൻ്റെ 40% അതിൻ്റെ കൊലയായിട്ട് വരുന്നുള്ളൂ. ബാക്കി 60% തിരിച്ച് വളമായിട്ട് ആ മണ്ണിലേക്ക് തന്നെ, അതായത് വാഴത്തട ഉൾപ്പെടെ ചീഞ്ഞ് ആ മണ്ണിലേക്ക് ചേരുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ചെടിയുടെ 60% തിരിച്ചത് ജൈവമായിട്ട് വളമായിട്ട് മണ്ണിലേക്ക് ചേരുകയാണ്. അത് ആ മണ്ണിൻ്റെ സ്ഥായിയായിട്ടുള്ള ഘടനയ്ക്കും നിലനിൽപ്പിനും അനിവാര്യമാണ്, ആവശ്യകതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ ഇപ്പോൾ എല്ലാവരും തന്നെ പൈനാപ്പിൾ കൃഷിക്ക് കൊടുക്കുന്നതിനേക്കാൾ താല്പര്യം ഏത്തവാഴ കൃഷിക്ക് കൊടുക്കാനാണ്. കർഷകൻ പ്രകൃതിയുടെ ഉത്തമ കാവലാൾ കൂടിയാണ് എന്ന ബോധത്തോടെയാണ് അരവിന്ദൻ കൃഷിയെ സ്നേഹിക്കുന്നത്. തന്റെ സമ്മിശ്ര കൃഷിയിലെ ഓരോ വിളയ്ക്ക് പിന്നിലും പ്രകൃതിയുമായി ഒത്തിണങ്ങുന്ന ശീലം ഈ കർഷകനുണ്ട്. സമ്മിശ്ര കൃഷിയിൽ നെൽകൃഷി കൂടാതെ വീടിനോട് ചേർന്ന് ചേനയും കൃഷി ചെയ്തിട്ടുണ്ട്. വർഷകാലത്തെ ബോണസ് വിളയായിട്ടാണ് അരവിന്ദൻ ചേന കൃഷിയെ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് വലിയ മുടക്കൊന്നും വരുന്നില്ല. നമ്മളാ നടുന്ന സമയത്ത് ചേന വിത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നില്ല. കാരണം എല്ലാ വർഷവും നമ്മുടെ ആ വിത്തിൻ്റെ ആവശ്യത്തിനുള്ളത് കരുതൽ കണക്കാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിത്തിന് നമ്മൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. നിലമൊരുക്കി കുറച്ച് എല്ലുപടിയും കുറച്ച് കുമ്മായിട്ട് നമ്മൾ നടന്നു. ഏകദേശം ഒരു പറയത്തക്ക രാസവളങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. റബ്ബറും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബറിൽ വിലയിടിവുണ്ടായ സമയം ഉൽപാദന ചിലവ് കുറച്ചുകൊണ്ടാണ് അരവിന്ദൻ റബ്ബർ കൃഷിയെ പിടിച്ചു നിർത്തിയത്. എനിക്ക് എന്നെ പഠിപ്പിച്ചൊരു മാഷ് എൻ്റെ എനിക്കൊരു തവണ കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടുത്തെ ഞങ്ങൾക്ക് പരിശീലകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈശ്വരാനുഗ്രഹവും പതരാത്ത മനസ്സും പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ശരീരം ഉണ്ടെങ്കിൽ ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കൃഷി ചെയ്തു നമ്മുടെ കാറ്റത്ത് എന്തെങ്കിലും പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിരാശപ്പെട്ട് മാറരുത്. നമ്മൾ പിന്നീടും ആവർത്തിച്ച് ചെയ്ത് ആ നഷ്ടത്തെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും ചെറിയ ഇത് വരുമ്പോൾ പതരാതിരിക്കുക. അതേമാതിരി ഈശ്വരാനുഗ്രഹം ഇല്ലാതെ രാജ്യത്ത് ലോകത്തൊന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മണ്ണിര കമ്പോസ്റ്റും ഇദ്ദേഹം സ്വന്തമായി ഇവിടെ ഉണ്ടാക്കുന്നു. അരവിന്ദന്റെ പ്രവർത്തന മേഖല ഈ കൃഷിയിടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വിവിധ കർഷക കൂട്ടായ്മകളുടെയും ഭാഗമാണ് ഇദ്ദേഹം. കാർഷിക രംഗത്തെ അറിവുകളും നൂതന രീതികളും സ്വായത്തമാക്കുന്നതിലും അവ എത്രമാത്രം ഫലപ്രദമാക്കാൻ കഴിയുമെന്നത് കൃത്യമായി പഠിക്കുന്നതിലും കർഷകർ സമയം കണ്ടെത്തണം എന്നതാണ് അരവിന്ദന്റെ അഭിപ്രായം. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളല്ലേ, നാല് നാഴി പാലുണ്ടായിരുന്ന പശുവിന്ന് 20 ലിറ്ററിലേക്കും 30 ലിറ്ററിലേക്കും മാറിയതും, നമ്മുടെ ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് ലഭ്യമായതും, സങ്കരയിന വിത്തുകൾ ലഭ്യമായതും, ഇത് എത്ര ശാസ്ത്രജ്ഞന്മാരുടെ എത്ര നാളത്തെ എഫേർട്ട് ഉണ്ടാക്കിയ നേട്ടങ്ങളാണ്. ഇത് നമ്മൾ അവർ പറയുന്ന രീതിയിൽ ചെയ്ത് നമ്മുടെ ഈ നമ്മുടെ വരുമാനം കൂട്ടുക, നമ്മുടെ നാടിൻ്റെ
വികസനത്തിൽ ഉയർച്ചയിൽ പങ്കാളികളാവുക. ഈ രീതിയിലേക്കൊന്നും നമ്മുടെ കൃഷിക്കാർ ഇന്നും വരുന്നില്ല എന്നുള്ളതാണ്. കൃഷിക്ക് ഏറ്റവും ഉത്തമമായ കാലാവസ്ഥയാണ് കേരളത്തിൽ ഉള്ളതെന്ന് അരവിന്ദൻ പറയുന്നു. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ മുടക്ക് മുതൽ എത്രയും കുറച്ച് ചെയ്തിട്ട് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. ഇത് തിരിച്ചറിഞ്ഞ് പ്രകൃതിയുടെ കാവൽക്കാരായി നാം കൃഷിയിലേക്ക് ഇറങ്ങണം എന്നതാണ് അരവിന്ദന്റെ ആഗ്രഹവും ഒപ്പം പ്രതീക്ഷയും. മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianet.in.